ഗൂഗിൾ ഏറ്റവും പുതുതായി പുറത്തിറക്കിയ അതായത് നവംബർ ഇരുപത്തി ഒമ്പത് ഇന്നലെ പുറത്തിറക്കിയ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ കുറിച്ചുള്ള റിവ്യൂ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്നും അധികമായിട്ട് മൊബൈൽ ഡാറ്റ നഷ്ടമാകുന്ന വൈഫൈ നഷ്ടമാകുന്നത് നിയന്ത്രിക്കുവാനും കൺട്രോൾ ചെയ്യുവാനുമൊക്കെ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു അപ്ലിക്കേഷൻ്റെ ഉപയോഗം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് നിങ്ങൾ കൂടെയായിട്ട് ചേർക്കുന്നു ആപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇതുപോലുള്ള ഒരു ബട്ടൺ ആയിരിക്കാം കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പെർമിഷനുകൾ ആവശ്യപ്പെടുന്നത് അലോ എന്നുള്ള ബട്ടൺ കൊടുത്ത് കൊടുക്കുക പെർമിഷൻ ആക്സസ് ചെയ്യുക ശേഷം ഓപ്പൺ യൂസേജ് ആക്സസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഓൺ ചെയ്ത് കൊടുക്കുക ശേഷം യെസ് ഐ എഗ്രി എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളോട് ഇവിടെ ആയിട്ട് ഇതുപോലെ ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെറ്റപ്പ് നോ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അലോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം ഓക്കെ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചെറിയൊരു കണക്ഷൻ റിക്വസ്റ്റ് വരുന്നുണ്ട് ജസ്റ്റ് ലൈക്ക് വി പി അപ്പം യൂട്യൂബ് ഹോട്ട്സ്പോട്ട് ക്രോം ഇതുപോലെയൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ മൊബൈലിൽ നിന്നും ഡാറ്റ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണാം യൂട്യൂബ് ഇരുന്നൂറ്റി അഞ്ച് എം ബി ഇന്ന് ഞാൻ ഉപയോഗിച്ചു ഹോട്ട്സ്പോട്ട് അറുപത്തിനാല് എം ബി ഞാൻ ഉപയോഗിച്ചു ക്രോം ബ്രൗസർ അമ്പത്തിനാല് എം ബി ഇന്ന് ഉപയോഗിച്ചു മാനേജ് ഡാറ്റ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഓരോ ദിവസത്തെയും കണക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓരോ ആപ്ലിക്കേഷനുകൾ എത്ര വീതമാണ് ഉപയോഗിച്ചത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ്റെ മൊബൈൽ ഡാറ്റ നമുക്ക് ലോക്ക് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ മെസ്സഞ്ചർ എന്നുള്ള ആപ്ലിക്കേഷൻ നമുക്ക് മൊബൈൽ ഡാറ്റ ഉപയോഗിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് മുകളിലുള്ള ഈ ലോക്ക് ബട്ടൺ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇപ്പോൾ നിലവിൽ ഓഫിലായിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് അലോ ചെയ്യണമെങ്കിൽ ഓൺ എന്നുള്ള ബട്ടൺ കൊടുക്കാം ഇനി ഇപ്പം വാട്സപ്പ് നമുക്ക് ഓഫാണ് നമ്മളത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മറ്റേതെങ്കിലും അപ്ലിക്കേഷനുകൾ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് ലോക്ക് ചെയ്ത് അവ ഇൻ്റർനെറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അത് ബാക്ക്ഗ്രൗണ്ടിൽ ഇൻ്റർനെറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും അതായത് നമ്മൾ നമ്മൾ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഡാറ്റ കവർന്ന് കൊണ്ടേ ഇരിക്കുന്നതാണ് അപ്പം നമുക്കത് ഓഫ് ചെയ്യുവാനായിട്ട് സൈഡ് ഭാഗത്തുള്ള ഈ ലോക്ക് ബട്ടനും അൺലോക്ക് ബട്ടണും ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്നതാണ് ഇനി ഇവിടെ നിങ്ങൾക്ക് ഡാറ്റ സേവർ ഓൺ ആണ് നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഡാറ്റ സേവർ ഓൺ ചെയ്യുവാനും ഓഫ് ചെയ്യുവാനുള്ള ഒരു ടോഗിൾ നിങ്ങൾക്ക് ലഭ്യമാണ് അതുപോലെ മാനേജ് ഡാറ്റ എന്നുള്ള ഭാഗത്ത് വൈഫൈ അതുപോലെ തന്നെ വൈഫൈ ഉപയോഗിച്ച് ലഭിക്കുന്ന ഡാറ്റകളും അതുപോലെ തന്നെ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചുള്ളതും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ശേഷം നിങ്ങൾക്ക് ഇത് ഇത്രയും നമ്മൾ സെറ്റിംഗ്സ് അതിനകത്ത് ചെയ്യുവാനുള്ളൂ വേറെ കാര്യമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സെറ്റിങ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല ഇപ്പം നിങ്ങൾക്ക് മുപ്പത്തിയൊന്ന് ആപ്ലിക്കേഷനുകൾ ഡാറ്റ നമ്മളിപ്പോൾ സേവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമാണെങ്കിൽ കൂടുതൽ കൊടുക്കുക ഇപ്പോൾ ആൻഡ്രോയിഡ് ഒ എസ് പോലുള്ള ഒക്കെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അതൊക്കെ നമുക്ക് ഒരു എന്ത് വരും നമുക്ക് ബുദ്ധിമുട്ട് നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ പ്രവർത്തനത്തിന് ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് അവയുള്ളൊക്കെ നമ്മൾ മാറ്റി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ മറ്റുള്ള ആപ്ലിക്കേഷനുകൾ ഗൂഗിളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഇതൊക്കെ സിസ്റ്റം ആപ്സുകളാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അവ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ പ്രവർത്തിക്കുന്നത് തടയുന്നതാണ് അതുപ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൻ്റെ ഡാറ്റ സേവ് ചെയ്യുവാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പം അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു മികച്ച ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പുതുതായിട്ട് പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഡാറ്റ സേവ് ചെയ്യുവാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഇൻസ്റ്റാൾ ചെയ്യുക ഈ അറിവ് കൂട്ടുകാർക്ക് കൂടി ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോയുമായിട്ട് നല്ലൊരു അപ്ലിക്കേഷൻ്റെ റിവ്യൂമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ